എല്ലാവർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിൽ ഒന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു. പ്രായം 44 ആയെങ്കിലും മഞ്ജുവിനെ കണ്ടാൽ അത്ര പ്രായം പറയില്ലെന്നതാണ് വാസ്തവം. ഇപ്പോഴും യൗവനം നിലനിർത്തി മറ്റുള്ള യുവ നടിമാരോട് കട്ടയ്ക്ക് ഏറ്റുപിടിച്ചു നിൽക്കുന്ന മഞ്ജു എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഫിറ്റ്നസിന്റെ കാര്യത്തിലും മഞ്ജു മുന്നിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ്. ഒരിടയ്ക്ക് വെച്ച മഞ്ജുവും ദിലീപും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. അതിന് പിന്നിലെ കാരണം തേടി പലരും നടന്നുവെങ്കിലും അതിൽ കാവ്യയും ദിലീപുമായുള്ള ബന്ധമാണ് മഞ്ജുവും ദിലീപും വേർപിരിയുന്നതിനും കാരണമെന്ന തരത്തിൽ വാർത്തകൾ പരന്നു. മഞ്ജു ഒരിക്കലും ഒരു അമ്മയോ തികഞ്ഞ ഒരു ഭാര്യയോ ആയിരുന്നില്ലെന്ന ദിലീപിന്റെ പരാമർശവും ഒക്കെ ആളുകൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമുണ്ടാക്കി. സ്വന്തം വീട്ടിലെ ഒരു കാര്യം എന്നതുപോലെയാണ് ദിലീപ്, മഞ്ജു, കാവ്യ എന്നിവരെ പറ്റിയുള്ള വാർത്തകൾ ഓരോ മലയാളികൾക്കിടയിലും പ്രചരിച്ചത്. ഇതിനു തൊട്ടു പിന്നാലെ ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ദിലീപ് മഞ്ജു താരദമ്പതികൾക്ക് ഉണ്ടായ മീനാക്ഷി എന്ന മകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. മകൾ അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിലകൊണ്ടതാ മഞ്ജുവിനെ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിന് ഒരു വിഭാഗം ആളുകൾക്ക് സാഹചര്യമൊരുക്കി. എന്നാൽ അപ്പോഴും തന്റെ മകളോടുള്ള സ്നേഹം മനസ്സ് മുഴുവൻ നിറച്ച് കാത്തിരിക്കുകയാണ് മഞ്ജു ചെയ്തതെന്നാണ് നടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഒരിക്കൽ മകൾ മീനാക്ഷി തന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തും എന്നാണ് മഞ്ജു ഇന്നും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആരെ പറ്റിയും പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശനങ്ങളും മോശം വാക്കുകളും പറയുവാൻ ഇതുവരെ മഞ്ജു മുതിർന്നിട്ടുമില്ല. എത്രയായാലും മകൾ എന്നും അമ്മയുടെ മനസ്സിൽ ഉണ്ടാകുമെന്നും ജീവിതത്തിലേക്ക് ആരൊക്കെ കടന്നു വന്നാലും മകൾക്ക് പകരമാകുവാനും അവരുടെ വേർപാടിലുള്ള ശൂന്യത മാറ്റുവാനും ആർക്കും സാധിക്കില്ലെന്നാണ് മഞ്ജു പറയുന്നതെന്നുമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ ചെന്നൈയിൽ വെച്ച മഞ്ജു മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്ന പല്ലിശ്ശേരി പറഞ്ഞിരുന്നു. ചെന്നൈയിൽ തന്റെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെയുണ്ടെന്ന് അറിയുകയും മകളെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്തു. മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ മകളെ കാണണമെന്ന് മീഡിയേറ്ററോട് അറിയിച്ചത് പ്രകാരം ഈ കുട്ടി നേരത്തെ മഞ്ജു വരുന്നെന്ന് അറിഞ്ഞാൽ ഒഴിഞ്ഞു മാറുമോ എന്ന ഭയത്താൽ മീഡിയേറ്ററാണ് മീനാക്ഷിയോട് പോയി സ്വാഭാവികമായി സംസാരിക്കുന്നത്. സർപ്രൈസ് ആയി അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യാൻ വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണുന്നു, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും എന്നെല്ലാം മകൾ സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു നിമിഷം നിശബ്ദയായി ആ കുട്ടിയൊന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പോൾ അച്ഛനോട് അനുവാദം വാങ്ങാതെ അമ്മയെ കാണാൻ പോയാൽ അച്ഛന് അത് വിഷമം ആകില്ലേ എന്നാണ് മീനാക്ഷി ചിന്തിച്ചത്. അങ്ങനെ മീഡിയേറ്റർ ദിലീപിനെ വിളിക്കുകയും മഞ്ജു ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടെന്നും മകളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മീനാക്ഷിയോട് സംസാരിച്ചപ്പോൾ അച്ഛന് വിഷമമാകുമോ എന്നുള്ളത് കൊണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല എന്നും നേരിട്ട് ദിലീപിനോട് ചോദിക്കുകയായിരുന്നു. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാം, അവളുടെ അമ്മയ്ക്കും അവളെ എപ്പോൾ വേണമെങ്കിലും കാണാം, അതിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരുമല്ല എന്ന് ദിലീപും പറഞ്ഞതോടെ അമ്മയും മകളും കണ്ടുമുട്ടിയെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്നത്.